ഹായ്, എല്ലാവർക്കും മിന്നു ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ അപ്പയുടെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം നമ്മൾ പുറത്തുനിന്ന് കേക്കൊന്നും മേടിച്ചില്ല, കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പം ആദ്യം തന്നെ ഈ കേക്ക് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവർക്കും തന്നെ കേക്ക് ഉണ്ടാക്കാൻ തന്നെ പഠിച്ച് കാണുമായിരിക്കും. ഞാനും കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തിയായിരുന്നു. അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇത്, ഈ മോളി കാണുന്ന ചോക്ലേറ്റ് കുക്കി ഉണ്ടാക്കി കഥ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കാണുക. പിന്നെ അപ്പയുടെ അമ്മയുടെ ആനിവേഴ്സറിക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര പ്രതീക്ഷയിലാണ്. എല്ലാവരും കുറേ നേരമോട് എന്നോട് ചോദിക്കുന്നത് എന്താ കേക്ക് ഉണ്ടാക്കാത്ത, എന്താ കേക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എനിക്കിവിടെ മേടിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ട, ഇതൊക്കെ പുതിയ സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രമൊക്കെ എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എല്ലാവരും ഇവിടെ വളരെയധികം പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, എല്ലാവരുടെയും പ്രതീക്ഷ ഒന്ന് തെറ്റിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ അത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അങ്ങ് തുടങ്ങിയേക്കാം. ഈ ഉറുമ്പൊക്കെ കയറി ആദ്യമായിട്ട് തന്നെ ഞാൻ മൈദ അതെ മൈദ ഇടുവാണ്. ഇത് ഒരു കപ്പ് മൈദയുണ്ട്. അപ്പം ഇത് അര കപ്പ് ചോക്ലേറ്റ് പൗഡറാണ്, കൊക്കോ പൗഡറാണ്, കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അര കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്. പഞ്ചസാരകൾ നമ്മൾ നോക്കിയിട്ട് ഓക്കെ. ഇത് നമ്മൾ ബേക്കിംഗ് സോഡയാണ്, ഒരു ടീസ്പൂണാണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്നത്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, ഇതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇടുക. ഓക്കെ, ഇന്ന് നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാൻ രണ്ട് മുട്ട കൊടുക്കാം. കുറച്ച് വാനില എസെൻസ്, വാനില എസെൻസ്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ബട്ടറും കൂടെ ആഡ് ചെയ്യണം. ബട്ടർ ശരിക്കും ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാനിവിടെ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പാലും കൂടെ നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഇത് ചോക്ലേറ്റ് പൗഡറാണ്. ചോക്ലേറ്റ് പൗഡറിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ ആഡ് ചെയ്തത് കൊക്കോ പൗഡറാണ്. ഇത് ചോക്ലേറ്റ് പൗഡറായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സ്പീഡിൽ നമുക്ക് മിക്സ് ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇപ്പം സ്പൂണാണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും ഓക്കെയാണ്, പക്ഷെ ക്ഷമ വേണം. കാരണം നമ്മൾ കുറേ നേരം ബീറ്റ് ചെയ്താലേ നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എത്തത്തുള്ളൂ. ഇപ്പം എനിക്ക് ഇത് വർക്കാവുന്നത് കാരണം ആദ്യം എനിക്കൊന്ന് പാളിപ്പോയെങ്കിലും, ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്, ആദ്യം എനിക്ക് ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓക്കെയാണ്, കണ്ടോ, നമുക്ക് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ കേക്ക് മേക്കറൊന്നും അല്ല. ഞാൻ ചുമ്മാ ഇതൊരു പരീക്ഷണം മാത്രമാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ഇപ്പം നല്ലതാണെങ്കിലും കേക്കിന് കൊള്ളത്തില്ലെങ്കിലും ലാസ്റ്റ് റിസൾട്ട് നിങ്ങൾ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു മിക്സ്ചറ് ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ പാത്രത്തിൽ ഞാൻ ഓൾറെഡി ബട്ടറും കുറച്ച് ഓയിൽ പേപ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മാറ്റാം. അതിന് മുന്നേ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിയുന്ന സ്വപ്നം കൊണ്ട് ഒരാൾ താഴെ കിടപ്പുണ്ട്. റോക്കി ഇപ്പം തരാം കേട്ടോ. റോക്കി എന്റെ ഫ്രണ്ട്.
കർത്താവേ അടിപൊളിയാക്കി തരണേ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാം, എങ്ങനെ ഉണ്ടാവും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീമും ചെറിയൊക്കെ വെച്ചിട്ട് ഒരു വിധം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ രസമൊന്നും ആയില്ല, എന്നാലും ഓക്കെയാണ്. അപ്പോൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ അപ്പേനെ അമ്മേനെ ഞാനും കൂടി ക്ഷണിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം കൊള്ളാം. ഞാൻ ഉണ്ടാക്കിയതോട് പറയാട്ടോ, നല്ല രസമാണ്. അപ്പോ നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. ഓക്കെ, ബൈ ബൈ ബൈ.